മത്തയുടെ സുവിശേഷം പതിനാലാമത്തെ അധ്യായം ഇരുപത്തിരണ്ട് മുതൽ വാക്യങ്ങളിൽ യേശുവും ശിഷ്യന്മാരും അവരുടെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് ശിഷ്യന്മാരോട് ഒരു വഞ്ചിയിൽ കയറി മറുകരയിലേക്ക് പോകാൻ നിർബന്ധിച്ചു യേശു ആകട്ടെ ഒരു മലയുടെ മുകളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു രാത്രിയുടെ നാലാം വ്യാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന യേശു അറിഞ്ഞു തൻ്റെ ശിഷ്യന്മാർ വഞ്ചി തുഴഞ്ഞ് ക്ഷീണിച്ച് അവശരായി ദൈവത്തിൻ്റെ വാക്കനുസരിക്കുകയാണെങ്കിൽ അതുമൂലം നിനക്കൊരു അപകടമുണ്ടായാൽ നീ പ്രാർത്ഥിക്കേണ്ട ദൈവം അവിടെ നിന്നെ സഹായിക്കാനെത്തിയിരിക്കും യേശു മലയിൽ നിന്നിറങ്ങി യേശുവിനിവിടെ എത്താൻ വഞ്ചിയില്ല ആകെ ഒരു വഞ്ചിയെ അവർക്കുള്ളൂ അതിലാണ് ശിഷ്യന്മാർ പോയിരിക്കുന്നത് യേശു കടലിൻ്റെ മീതെ നടന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ മക്കളെ ദൈവത്തിൻ്റെ പുത്രൻ കടലിലെ വെള്ളത്തിൽ കാലെടുത്തു വെച്ചപ്പോൾ ആ വെള്ളം അവനെ താങ്ങി നിർത്തി അവൻ നടന്ന് ശിഷ്യന്മാരുടെ അരികിലേക്ക് വരികയാണ് ശിഷ്യന്മാർ യേശു വരുന്ന കണ്ടപ്പോൾ ഭൂതമാണെന്ന് വിചാരിച്ചു അവർ ഭയന്ന് അലറി വിളിച്ചു മറന്നുപോകരുതേ ബൈബിളിൻ്റെ ഒരു ഭാഷ പിശാജ് ദൈവദൂതൻ്റെ വേഷം കെട്ടാറുണ്ട് ഇവിടെ ദൈവപുത്രം വരുമ്പോൾ ഇവർക്ക് തോന്നി പിശാജാണ് യേശു ഉടനെ പറഞ്ഞു ഭയപ്പെടേണ്ട ഇത് ഞാനാണ് യേശുവിൻ്റെ സ്വരം കേട്ട പത്രോസിന് വലിയ സന്തോഷമായി മീൻപിടുത്ത് ജോലി ചെയ്തിരുന്ന പത്രോസിന് കടലിൽ വഞ്ചിയില്ലാതെ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുന്ന കാര്യമല്ല പത്രോസിൻ്റെ ഒരു വലിയ ആഗ്രഹം കർത്താവേ അത് നീ ആണെങ്കിൽ അപ്പോൾ ഒരു സംശയം കൂടെ അവൻ്റെ ഉള്ളിൽ ഉണ്ടോട്ടോ മറക്കരുതേ നീ ആണെങ്കിൽ എന്നോട് കൂടെ നിൻ്റെ അടുത്തേക്ക് വരാൻ കൽപ്പിക്കണമേ നമ്മളൊക്കെയാണ് കുട്ടികൾക്കൊരാഗ്രഹമെങ്കിൽ സൂക്ഷിക്കണേ നോക്കണേ യേശു ഒന്നും പറയുന്നില്ല വരിക കാറ്റും കോളും ആഞ്ഞടിച്ച് ഇളകി മറയുന്ന കടലിലേക്ക് പത്രോസ് കാലെടുത്ത് വെച്ചു പത്രോസ് മുങ്ങിപ്പോയില്ല അവൻ്റെ നോട്ടം യേശുവിലേക്ക് മാത്രമാണ് അവനും കടലിലെ വെള്ളത്തിൽ നടന്നു യേശുവിൻ്റെ അരികിലെത്തി അപ്പോൾ അവൻ്റെ ശ്രദ്ധ കാറ്റിലും കോളിലും പെട്ടു അതുവരെ അവൻ്റെ ശ്രദ്ധ യേശുവിലായിരുന്നു യേശുവിൻ്റെ അരികിലെത്തിയപ്പോൾ അവൻ കാറ്റിലും കോളിലും നോക്കി അവൻ്റെ ശ്രദ്ധ മാറിപ്പോയി അവൻ ഭയപ്പെട്ടു ദൈവാശ്രയം നഷ്ടപ്പെട്ടു പോയി അവൻ്റെ ഭയം ഈ കടലിൽ ഞാൻ മുങ്ങിപ്പോകുമോ അവൻ ഭയപ്പെട്ടതുപോലെ മുങ്ങിത്താഴാൻ തുടങ്ങി തൊട്ടു മുൻപിൽ യേശു നിൽക്കുന്നുണ്ട് യേശു ഒന്നും ചെയ്യുന്നില്ല മുങ്ങിക്കൊണ്ടിരിക്കുന്ന പത്രോസ് വിളിച്ചു കർത്താവേ രക്ഷിക്കണമേ ഉടനെ യേശുവൻ്റെ കൈക്കൽ പിടിച്ചു അല്പവിശ്വാസി നീ സംശയിച്ചത് എന്തുകൊണ്ട് മുങ്ങിപ്പോയതിൻ്റെ കാര്യമാണ് പറഞ്ഞത് നീ എന്തിനു സംശയിച്ചു പ്രിയപ്പെട്ട ദൈവ ഇതുപോലെ സൃഷ്ടാവിൽ നിന്നെ കണ്ണു മാറുമ്പോൾ മറ്റുള്ളതൊക്കെ നിന്നെ ഭയപ്പെടുത്താൻ തുടങ്ങും രുടെയെങ്കിലും ജീവിതം കുടുംബ ജീവിതമാകുന്ന കടലിൽ മുങ്ങി കൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടാകാം രോഗക്കടലിൽ മുങ്ങി താഴ്ന്നു കൊണ്ടിരിക്കുന്നവരുണ്ടാകാം ബിസിനസ് പൊളിഞ്ഞ് സാമ്പത്തികമായ കടലിൽ മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുന്നുണ്ടാകാം പാപത്തിന്റെ കടലിൽ മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുന്നവരുണ്ടാകാം എല്ലാവരും വെറുത്ത് ഇനി ജീവിക്കേണ്ട എന്ന് വിചാരിക്കുന്നവരുണ്ടാകാം യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ് നീ എവിടെ ഇരുന്ന് യേശുവെ എന്ന് വിളിക്കുന്നുവോ അവിടേക്ക് വരാൻ യേശുവിന് കഴിയും അവനെ വിളിക്കുക അവൻ കരുണയുള്ള ദൈവമാണ്